പ്രേതകഥകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് ഇന്ത്യ. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം. മഹത്തായ നമ്മുടെ പൈതൃകം മനസ്സിലാക്കാൻ ഇന്ന് നശിക്കാതെ നിലനിൽക്കുന്ന ചില ചരിത്രാവശിഷ്ടങ്ങൾ മാത്രം കണ്ടാൽ മതി. വിജയനഗരകാലത്തെയും ചോള പാണ്ഡ്യ പല്ലവകാലത്തെയും ക്ഷേത്രനിർമ്മിതികൾ നോക്കി അത്ഭുതപ്പെടാത്ത ആരും തന്നെ ഉണ്ടാകില്ല. പക്ഷെ പല നിർമ്മാണ വിസ്മയങ്ങളുടെയും അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്ന് കാണാൻ കഴിയൂ. എങ്കിലും അവയൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്താണ് പ്രേതനഗരം? എങ്ങനെയാണ് ഒരിടം പ്രേതനഗരമാകുന്നത്? ഐ ആം അഞ്ജൽ റിയാസ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ, അണുവിസ്ഫോടനങ്ങൾ, അണുപരീക്ഷണങ്ങൾ, അതിരുകടന്ന പ്രകൃതി ചൂഷണം, ഖനനം, വരൾച്ച, സാമ്രാജ്യത്തെ കടന്നുകയറ്റങ്ങൾ, ചതി തുടങ്ങി പല കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇതിലൊന്നും പെടാത്ത ചില കാരണങ്ങൾ കൊണ്ടും മനുഷ്യർക്ക് വസിക്കാൻ പറ്റാതെ ആയി മാറിയ സ്ഥലങ്ങളും കളപ്പഴക്കത്താലും പ്രകൃതിക്ഷോഭത്താലും നശിക്കപ്പെട്ട പല നിർമ്മാണ വിസ്മയങ്ങളും ഇന്ത്യയിലുണ്ട്. കൽക്കരി, സ്വർണം പോലുള്ള ഖനനങ്ങൾ മൂലം ചില പ്രദേശങ്ങൾ ജനസാന്ദ്രതയേറിയ ടൗൺഷിപ്പുകൾ രൂപം കൊള്ളുകയും ഖനനം അവസാനിക്കുന്നതോടുകൂടി ആ പ്രദേശം വിജനമായി മാറി ജനങ്ങൾ അവിടെ നിന്നും പലായനം ചെയ്ത് ആ പ്രദേശം ചണ്ടി പോലായി മാറുകയും ചെയ്ത കഥകളുണ്ട്. മറ്റൊരിടത്ത് ശത്രു രാജ്യത്തിൻ്റെ ആക്രമണത്താൽ തകർക്കപ്പെട്ട ചില ക്ഷേത്രങ്ങളും കോട്ടകളും നമുക്ക് കാണാം. എന്നിരുന്നാലും അവയുടെയൊക്കെ അവശിഷ്ടങ്ങൾ നമ്മുടെ സാംസ്കാരിക സമ്പന്നമായ ഒരു ഭൂതകാലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പക്ഷേ പ്രേതനഗരങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പല ഇടങ്ങളും ഇന്ന് പേരുകേട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഒറ്റപ്പെട്ടു പോയ പല ചരിത്രാവശിഷ്ട ഇടങ്ങളെയും പ്രേതനഗരങ്ങളെന്ന് മൊഴിമാറ്റം നടത്തി അവിടെയൊക്കെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ അതാത് ഭരണകൂടങ്ങൾ നടത്തിയ തന്ത്രങ്ങളും വിസ്മരിച്ചു പോകരുത്. ഒരു കാലത്ത് ഏറെ സമ്പത്തുണ്ടായിരുന്നതും തഴച്ചു വളർന്നതുമായ നഗരങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ശത്രുക്കൾ പോലും ഈ സ്ഥലങ്ങളെ ഭയപ്പെട്ടിരുന്നു. ചിലർ ആക്രമണങ്ങൾ നടത്തി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ആ സ്ഥലത്തെ കെട്ടിടങ്ങളും കോട്ടകളുമൊക്കെ ആക്രമണത്തിൽ തകർന്നിരുന്നു. നൂറുകണക്കിന് പേർ പോരാട്ടത്തിൽ മരിച്ചു വീണു. കെട്ടിടങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പ്രേതനഗരങ്ങൾ എന്നും ഈ സ്ഥലങ്ങളെ വിശേഷിപ്പിക്കാറുണ്ട്. മരിച്ചുവീണ ആത്മാക്കൾ ഇപ്പോഴും അലഞ്ഞുതിരിയുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഗോസ്റ്റ് ടൗണുകൾ എന്നറിയപ്പെടുന്ന ഈ സ്ഥലങ്ങൾ എന്നാൽ മികച്ച രീതിയിൽ തന്നെയാണ് സംരക്ഷിച്ചു പോരുന്നത്. ചില സ്ഥലങ്ങൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പോലും ഇടം പിടിച്ചിട്ടുള്ള ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടേക്ക് എത്താറുമുണ്ട്. വാസ്തുവിദ്യയുടെ പേരിലാണ് ചില സ്ഥലങ്ങൾ ശ്രദ്ധേയമാകുന്നത്. ശാസ്ത്രത്തിന് പോലും കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്ത പ്രതിഭാസമുള്ള ഇന്ത്യയിലെ കുപ്രസിദ്ധമായ ഏതാനും നഗരങ്ങളുടെ ഉള്ളറകളിലേക്ക് നമുക്ക് കടന്നുചെല്ലാം. ധനുഷ്കോടി, ദക്ഷിണേന്ത്യയിലെ വിജനമായ ഒരു പട്ടണം. തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിലെ ധനുഷ്കോടി ഒരു കാലത്ത് സന്തോഷവും മനോഹരവുമായ തീരദേശ നഗരമായിരുന്നു. ഈ മനോഹരമായ പട്ടണത്തിന്റെ സന്തോഷം മുഴുവൻ 1964 ചുഴലിക്കാറ്റിൽ തകർന്നടിഞ്ഞു. പഴയ ധനുഷ്കോടി പട്ടണം ഉണ്ടായിരുന്നിടം ഇപ്പോൾ പ്രളയാവശിഷ്ടങ്ങളുടെ ശേഷിപ്പുകളാൽ സമ്പന്നമാണ്. പഴയ തുറമുഖവും റെയിൽവേ സ്റ്റേഷനും ജലസംഭരണിയും സ്കൂളും അമ്പലങ്ങളും പള്ളിയുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ അസ്ഥിപഞ്ജരങ്ങൾക്കിടയിലൂടെ പ്രളയ ദുരന്തത്തിന്റെ കനൽ വഴികളിലൂടെ തകർച്ചയുടെ ശേഷിപ്പുകളിലൂടെ നമുക്ക് നടന്നു പോകാം. വളരെ സമ്പന്നമായ ഒരു പട്ടണമായിരുന്നു ധനുഷ്കോടി. മദ്രാസിയിൽ നിന്നും കൊളംബോ വരെ ട്രെയിനിലും ബോട്ടിലുമായി കണക്ട് ചെയ്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇവിടെ നിലനിന്നിരുന്നു. ധനുഷ്കോടിയിൽ നിന്നും ശ്രീലങ്കയിലെ തലയമന്നാറിലേക്കും ദിനവും ജംഗാർ സർവീസുകൾ നടത്തിയിരുന്നു. 1964 ആ മഹാദുരന്തത്തിന് ശേഷം ആ സർവീസുകൾ നിർത്തലാക്കി. 1964 December 17 തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. December 19 അതൊരു ഉഗ്രപ്രതാപിയായ ചുഴലിക്കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു. December 21 അത് പടിഞ്ഞാറേക്ക് ദിശ മാറി ഏതാണ്ട് ഒരു നേർരേഖയിൽ ദിനേന 400 മുതൽ 550 km വരെ വേഗതയാർജിക്കുകയും December 22 അത് ശ്രീലങ്കയുടെ വാവുനിയ കടക്കുകയും December 22, 23 വരെ അർദ്ധരാത്രികളിൽ ധനുഷ്കോടിയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. കാറ്റിൻ്റെ ചലന വേഗത മണിക്കൂറിൽ 280 km തിരമാലകൾ 7 m വരെ ഉയരത്തിലുമായിരുന്നു. അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ മുരമ്പിലേക്ക് ഊർന്നിറങ്ങിയ അതിശക്തമായ കൊടുങ്കാറ്റ് ഒരൊറ്റ രാത്രിയിൽ ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതാക്കുകയായിരുന്നു. December 22 മുതൽ 25 വരെ വീശിയ ചുഴലിക്കാറ്റിൽ സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമല്ലാത്ത മണൽത്തിട്ട പോലെ കിടന്നിരുന്ന ധനുഷ്കോടി പ്രദേശമാകെ തകർന്നടിഞ്ഞു. പാമ്പനിൽ നിന്നും 115 യാത്രക്കാരും 5 റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ധനുഷ്കോടിയിലേക്ക് പുറപ്പെട്ട ട്രെയിൻ നമ്പർ 653 പാമ്പൻ ധനുഷ്കോടി ഡെയിലി പാസഞ്ചർ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് ഏതാനും യാർഡ് മുൻപ് ആഞ്ഞടിച്ച രാക്ഷസ തിരമാലകൾപ്പെട്ട് പൂർണ്ണമായും ഞെരിഞ്ഞമർന്നു. ബോഗികളെല്ലാം കടലെടുത്തു. ദുരന്തം ആരെയും അവശേഷിപ്പിച്ചില്ല. തിരമാലകൾ ധനുഷ്കോടി ടൗൺഷിപ്പ് പൂർണ്ണമായും നക്കിത്തോർത്തി. 48 മണിക്കൂറിന് ശേഷമാണ് ഈ വാർത്ത പുറംലോകം അറിയുന്നത്. 1800 പേർ മരണപ്പെടുകയും പട്ടണം മുഴുവനായി ഒറ്റപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. പള്ളിയും സ്കൂളുകളും ഹോസ്പിറ്റലും പോസ്റ്റ് ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളുമുള്ള ഒരു വിനോദസഞ്ചാര നഗരം പിന്നീട് അങ്ങോട്ട് ഓർമ്മ മാത്രമായി. നയതന്ത്ര പ്രധാനം അർഹിക്കുന്ന ഈ പട്ടണം തമിഴ്നാട് സർക്കാർ ഇന്നുവരെ പുനർനിർമ്മിച്ചിട്ടില്ല. 1964 നടുക്കുന്ന ഓർമ്മയായി ആളൊഴിഞ്ഞ ധനുഷ്കോടി ഇന്നും ഒരു ഫോസിലായി നിലനിൽക്കുന്നു.
ഈ പ്രദേശം ജീവിതയോഗ്യമല്ലാത്തതിനാൽ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന തുറമുഖ പട്ടണമാകേണ്ടിയിരുന്ന ധനുഷ്കോടിയെ മദ്രാസ് സർക്കാർ ഒരു ഗോസ്റ്റ് ടൗണായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2004 ഡിസംബറിലെ സുനാമിയുടെ കാലത്ത് ധനുഷ്കോടിയുടെ തീരത്തെ കടൽ 500 മീറ്ററോളം പിൻവലിയുകയും സമുദ്രത്തിൽ ആണ്ടുപോയ പഴയ പട്ടണത്തിന്റെ ഭാഗങ്ങൾ ഏതാനും സമയത്തെ വെളിവാകുകയും ചെയ്തിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ നേരങ്ങളിൽ സഞ്ചാരികളാൽ സമൃദ്ധമാണ് ധനുഷ്കോടി. പക്ഷേ സൂര്യൻ പടിഞ്ഞാറ് ചക്രവാള സീമയിൽ മറയുന്നതോടെ മനുഷ്യന്റെ നിഴലാട്ടം പോലുമില്ലാത്ത കടൽ കവർന്നെടുത്ത മനുഷ്യാത്മാക്കളുടെ വിഹാരഭൂമിയായി മാറും ഇന്നിന്റെ ധനുഷ്കോടി. കുൽധാര, കുൽധാര ഒറ്റ രാത്രി കൊണ്ട് ഇരുട്ടിൽ അപ്രത്യക്ഷമായ കുൽധാര, ഒറ്റ രാത്രി കൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ അപ്രത്യക്ഷമാവുക, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ. എന്നാൽ രാജസ്ഥാനിലെ കുൽധാര ഗ്രാമത്തിന്റെ കഥയാണിത്. രാജസ്ഥാനിൽ സുവർണ നഗരം എന്നറിയപ്പെടുന്ന ജയ്സാൽമീറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ ഗ്രാമമാണ് കുൽധാര. ഒരു കാലത്ത് ഏറെ പ്രതാപത്തോടെ തിളങ്ങി നിന്നിരുന്ന ഗ്രാമമായിരുന്നു ഇത്. പിന്നീട് എപ്പോഴോ ശാപത്തിന്റെ പിടിയിലായതോടെ ഗ്രാമം നശിക്കാൻ തുടങ്ങി. ഗ്രാമീണർ തന്നെയാണ് ആ ഗ്രാമത്തെ ശപിച്ചത്. ഇപ്പോൾ ഒരു മനുഷ്യജീവി പോലും അവിടെ വസിക്കുന്നില്ല. ഏതാണ്ട് 200 വർഷം മുൻപ് കുൽധാരയിലും ചുറ്റുമുള്ള 83 ഗ്രാമങ്ങളിലും മനുഷ്യർ ഒറ്റ രാത്രി കൊണ്ട് ഒഴിഞ്ഞു പോവുകയായിരുന്നു. ഇന്ന് ഒരു പ്രേത ഭൂമികയാണ് കുൽധാര, ഒരു വലിയ ടൂറിസ്റ്റ് സങ്കേതവും. ബ്രാഹ്മണ സമുദായത്തിലെ പാലിവാർ വിഭാഗക്കാർ 1291 സ്ഥാപിച്ച പട്ടണം. ക്ഷേത്രങ്ങളും നാട്ടുകൂട്ടവും തറയും കച്ചവട സ്ഥാപനങ്ങളും സമ്പന്നതയും ശാന്തതയും കൊണ്ട് നിറഞ്ഞു നിന്ന ഒരു പട്ടണം. 7 നൂറ്റാണ്ട് കൊണ്ട് ആ പ്രൌഢിയിൽ നിറഞ്ഞു നിന്ന കുൽധാരയാണ് ഒറ്റ രാത്രി കൊണ്ട് തീർത്തും വിജനമായി തീർന്നത്. കുൽധാരയിലും ചുറ്റുമുള്ള 83 ഗ്രാമങ്ങളിലെയും പാലിവാൽ ഗോത്രക്കാരുടെ പ്രിയപ്പെട്ട ഗ്രാമമുഖ്യനുണ്ടായിരുന്നു. പാലിവാൽ സമുദായങ്ങളല്ലാതെ മറ്റാരും തന്നെ ഈ 83 ഗ്രാമങ്ങളിലും ഇല്ലായിരുന്നു. കുൽധാര പ്രേതനഗരമായതിൻ്റെ കേന്ദ്രബിന്ദു ഗ്രാമമുഖ്യൻ്റെ ഭവനമായിരുന്നു. 1824 ആളുകൾ ഒഴിഞ്ഞുപോയ അതേ പടി തന്നെ ഗ്രാമമുഖ്യൻ്റെ വീട് സർക്കാർ നിലനിർത്തിയിട്ടുണ്ട്. തൻ്റെ കുടുംബത്തോടൊപ്പം സമ്പന്നതയുടെ നടുവിൽ സമാധാനത്തോടെ ജീവിതം നയിക്കുകയായിരുന്നു ഗ്രാമമുഖ്യൻ. അദ്ദേഹത്തിന് അതിസുന്ദരിയായ മകളുണ്ടായിരുന്നു. 16 വയസ്സ് മാത്രമുള്ള അവൾ കുൽധാരയിലെ മാത്രമല്ല സമീപ ഗ്രാമങ്ങളിലെയും ജനങ്ങളുടെ അരുമയായിരുന്നു. ഒരു രാജകുമാരിയെപ്പോലെ അവൾ ജീവിച്ചു വന്നു. 1824 ഒരു ദിനത്തിൽ ജൽസാൽമീർ രാജാവിൻ്റെ ദിവാൻ ആയിരുന്ന സലാം സിംഗ് മേത്ത ആ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കിണറിനരികെ കൂട്ടുകാരോടൊപ്പം വെള്ളം കുടിക്കുകയായിരുന്നു ഗ്രാമമുഖ്യൻ്റെ 16 വയസ്സുള്ള സുന്ദരിയായ മകൾ. അവളെ കണ്ട് അവളെ സ്വന്തമാക്കാൻ ദിവാൻ ആഗ്രഹിച്ചു. അയാളുടെ ഇംഗിതം സേവകർ മുഖേന ഗ്രാമമുഖ്യനെ അറിയിച്ചു. ഈ വിവരമറിഞ്ഞ ഗ്രാമമുഖ്യൻ മാത്രമല്ല സമീപ ഗ്രാമങ്ങളിലെ ജനങ്ങൾ പോലും ഞെട്ടി. ദിവാൻ സലാം സിംഗ് മേത്തയ്ക്ക് 55 വയസ്സ് പ്രായമുണ്ട്. മാത്രമല്ല നിലവിൽ അയാൾക്ക് 5 ഭാര്യമാരുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് തങ്ങളുടെ ഓമനയായി ലാളിച്ചു വളർത്തുന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു നൽകാൻ ഒരുക്കമായിരുന്നില്ല. അനുനയത്തിനായി ദിവാന്റെ സമക്ഷത്തിലേക്ക് പ്രമാണിമാർ പോയി. ആ കൊച്ചു പെൺകുട്ടിയിന്മേലുള്ള ആഗ്രഹം ഉപേക്ഷിക്കണമെന്ന് അവർ താൻ അപേക്ഷിച്ചു. പക്ഷേ ദിവാൻ വഴങ്ങിയില്ല. ബുദ്ധപൂർണിമയ്ക്ക് മുൻപ് പെൺകുട്ടിയെ തനിക്ക് നൽകിയില്ലെങ്കിൽ അടുത്ത ദിവസം സൈന്യവുമായി വന്ന് അവളെ പിടിച്ചുകൊണ്ടുപോകുമെന്ന് അന്ത്യശാസനം മുഴക്കി. ദിവാന്റെ ഭീഷണിയാണ്, നടപ്പിലാവുക തന്നെ ചെയ്യും. അന്ന് രാത്രി 83 ഗ്രാമങ്ങളിലെ ഗ്രാമമുഖ്യന്മാർ കുൽധാരയിലെ ക്ഷേത്രത്തിന് മുന്നിൽ സമ്മേളിച്ചു. അന്ന് അവർ കടുത്ത തീരുമാനമെടുത്തു. രണ്ടു വഴികളെ ആ നിഷ്കളങ്കരായ മനുഷ്യരുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ കുൽധാരയുടെ പൊന്നോമനയായ ആ സുന്ദരിക്കുട്ടിയെ 55-കാരനായ സലാം സിംഗ് മേത്തയ്ക്ക് നൽകുക, അല്ലെങ്കിൽ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന ദിവാന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടി മരിക്കുക. ചർച്ചകൾക്കൊടുവിൽ ആ രണ്ട് പോൺ വഴികളും വേണ്ടാന്ന് വെച്ചു. പകരം ഇവിടം ഉപേക്ഷിച്ചു പോവുക എന്ന കടുത്ത തീരുമാനത്തിൽ അവർ എത്തുകയായിരുന്നു. കുൽധാര അടക്കം 83 ഗ്രാമങ്ങളിലെ ആളുകളും ഇവിടം വിടണം. അങ്ങനെ 1824 ബുദ്ധപൂർണിമ നാളിൽ മരുഭൂമിയിലെ തെളിഞ്ഞ നിലാവിലൂടെ ആ ജനത അവിടം വിട്ടുപോയി. 20,000-ലേറെ ആളുകൾ ജീവിത സമ്പാദ്യം കൊണ്ട് തങ്ങൾ സമ്പാദിച്ച വീടുകളും കോവിലുകളും എല്ലാം ഉപേക്ഷിച്ച് കയ്യിലെടുക്കാവുന്നവ മാത്രം എടുത്ത് ഗ്രാമങ്ങളോട് എന്നേക്കുമായി ഇവിടെ പറഞ്ഞു. പോകും മുന്നേ കുൽധാരയിലെ പാവൻ ജനങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിൽ ഒത്തുകൂടി. കണ്ണീരിൽ കുതിർന്ന മിഴികളോടെ അവർ ഈ നാടിനെ ശപിച്ചു. തങ്ങളുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുത്ത ദിവാൻ ഭരണകൂടത്തെയും ബ്രാഹ്മണ ശവമേറ്റ ഈ നാട്ടിൽ പിന്നെ ആരും താമസിക്കാൻ തയ്യാറായില്ല. ഒരു പെൺകുട്ടിക്ക് വേണ്ടി 83 ഗ്രാമങ്ങളിലെ ജനങ്ങൾ തിരിച്ച ത്യാഗം ഇതേപോലെ ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. അവർ എങ്ങോട്ട് പോയെന്നോ എങ്ങനെ പോയെന്നോ ആർക്കും അറിയില്ല. ഒരു രാത്രി കൊണ്ട് അവർ ചെന്നെത്തേണ്ട സ്ഥലങ്ങൾ ഒന്നും അവരെ കുറിച്ചുള്ള വിവരങ്ങളില്ല. ഇത് ചരിത്രത്തിൽ പോലുമില്ല. അന്ന് രാത്രി കൽധാരയിലെ ക്ഷേത്രത്തിൽ ഒത്തുകൂടിയ 20,000-ലധികം ആളുകൾ അവരുടെ മന്ത്രശക്തി കൊണ്ട് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന് കഥയുണ്ട്. പക്ഷേ അതിന് തെളിവുകളില്ല. ദിവാന്റെ സൈന്യം ഗ്രാമം വളയുകയും ഗ്രാമത്തിലെ ഇത്രയധികം ജനങ്ങളെ കൊന്നൊടുക്കി എന്നും ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അതിനും യാതൊരു തെളിവും ചരിത്രവുമില്ല. പിന്നെ ഇത്രയധികം ജനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് എവിടേക്ക് പോയി? അതൊരു ചുരുളഴിയാത്ത നിഗൂഢ രഹസ്യമായി ഇന്നും നിലകൊള്ളുന്നു. ഒറ്റ രാത്രി കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരു ജനതയുടെ മനോനില ഇന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ചിന്തിച്ചാൽ അത്ഭുതം തന്നെയാണ്. ഇന്ന് സന്ധ്യമയങ്ങിയാൽ അവിടേക്ക് പ്രവേശനമില്ല.
അതൊരു പ്രേതഭൂമിയായി മാറി. നിയമം ലംഘിച്ച് രാത്രിയിൽ അവിടെ തങ്ങിയവർ മരണപ്പെടുകയോ മാനസിക നില തെറ്റിയവരായോ മാറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ബ്രാഹ്മണരുടെ ശാപം അതിരു തീക്ഷ്ണമായി നിലകൊള്ളുന്ന ഒരു ചരിത്രഭൂമികയായി അവിടം ഇന്ന് അന്നാട്ടുകാർ വിശ്വസിച്ചു പോരുന്നു. റോസ് ദ്വീപ്. ആൻഡമാൻ ദ്വീപ് സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന റോസ് ദ്വീപ് ഒരിക്കൽ ശക്തമായ ഭൂചലനത്തിൽ തകർന്നു പോയിരുന്നു. ഭൂചലനങ്ങളുടെ തുകൾ ഉണ്ടായതോടെ ഈ ദ്വീപും പൂർണ്ണമായി നശിച്ചു. പിന്നീട് ഇതൊരു പ്രേത നഗരമായി മാറുകയായിരുന്നു. സ്മാരകങ്ങളുടെ ദ്വീപാണ് റോസ്. 1941 ഭൂചലനം പിടിച്ചുലയ്ക്കുന്നതുവരെ ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങളിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കേന്ദ്രമായിരുന്നു. ചീഫ് കമ്മീഷണറുടെ ഓഫീസ് അവിടെയായിരുന്നു. ദ്വീപ് 75 ഏക്കറേ ഉള്ളൂവെങ്കിലും അവിടെ എല്ലാം ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ്, ബസാർ, ക്ലബ്ബുകൾ, പള്ളി, പ്രിന്റിംഗ് പ്രസ്, പോസ്റ്റ് ഓഫീസ്, ജലശുദ്ധീകരണ പ്ലാന്റ്, ബേക്കറി, നീന്തൽക്കുളം, അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടതെല്ലാം അവിടെ അവർ പണിതെടുത്തു. ഇന്ത്യയിൽ നിന്നും ആൻഡമാനിലേക്ക് നാടുകടത്തപ്പെട്ട സ്വാതന്ത്ര്യസമര തടവുകാരുടെ അധ്വാനമാണ് അവർ അതിനായി ഉപയോഗിച്ചത്. 1987 ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൽ ഈ ദ്വീപ് വഹിച്ച പങ്ക് ചെറുതല്ല. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത ഇന്ത്യക്കാരെ തടവുകാരായി പാർപ്പിച്ചത് ഇവിടെയായിരുന്നു. 1942 ബ്രിട്ടീഷുകാരിൽ നിന്നും ആൻഡമാൻ നിക്കോബാർ പിടിച്ചെടുത്ത ജപ്പാൻകാരും റോസിലെത്തി. സുഭാഷ് ചന്ദ്രബോസ് ദ്വീപിൽ ഒരു ദിവസം തങ്ങി ത്രിവർണ പതാക ഉയർത്തിയതും ചരിത്രമാണ്. 2018 റോസ് ദ്വീപിനെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്ന് പേരുമാറ്റി. ഫത്തേപൂർ സിക്രി. ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിൽ ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നു. ആഗ്രയിൽ നിന്ന് 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഫത്തേപൂർ സിക്രിയിലെത്താം. ആഗ്രയിൽ താജ്മഹൽ സന്ദർശിക്കാനെത്തുന്നവർ ഫത്തേപൂർ സിക്രിയും സന്ദർശിച്ച് മടങ്ങിപ്പോകാറാണ് പതിവ്. 1571 മുതൽ 1585 വരെ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ മുഗൾ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി. അതിന് മുൻകാലങ്ങളിൽ ഫത്തേപൂർ സിക്രി ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1569 സ്ഥാപിച്ചതാണ് ഈ സ്മാരകം. പിന്നീട് രാജ്യതലസ്ഥാനം ആഗ്രയിലേക്ക് മാറ്റിയതോടെ ഫത്തേപൂർ സിക്രി ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലമായി മാറുകയായിരുന്നു. മനോഹരമായ കോട്ടകളും കൊട്ടാരക്കളും നിറഞ്ഞ ഈ നഗരം അക്ബർ രാജാവിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ പിന്നീട് നഗരത്തെ ആൾക്കാർ വെറുക്കാൻ തുടങ്ങി. ജീവിക്കാൻ വെള്ളമില്ലാതെ വന്നതോടെയാണ് ഗ്രാമവാസികൾ ഗ്രാമം വിട്ടുപോകാൻ തുടങ്ങിയത്. വൈകാതെ ഒരു പ്രേത നഗരമായി അത് മാറി. മുഗൾ രാജാക്കന്മാരുടെ കാലത്തെ വാസ്തുവിദ്യ ഫത്തേപൂർ സിക്രിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹംപി. കർണാടകയുടെ കിഴക്കൻ ഭാഗത്ത് ബെല്ലാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര നഗരമാണ് ഹംപി. ഒരു കാലത്തെ പ്രൗഢി വിളിച്ചോതുന്ന ശേഷിപ്പുകളാണ് ഹംപി എന്ന ചരിത്ര നഗരത്തെ നമ്മുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ വ്യത്യസ്തമാക്കുന്നത്. ഹൊയ്സാല ശൈലിയിലുള്ള വാസ്തുവിദ്യകളുടെ പ്രത്യേകതകളും മഹത്വവുമാണ് ഈ പുരാതന നഗരത്തിൽ കാണാൻ കഴിയുക. ശരിക്കും പറഞ്ഞാൽ കരിങ്കല്ലുകളിൽ തീർത്ത ഒരു അത്ഭുതങ്ങളുടെ ലോകമാണ് ഈ പുരാതന നഗരം. വിജയനഗര രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹംപി 1500 AD കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ വലിയ പ്രധാന പട്ടണമായിരുന്നു. ആ കാലഘട്ടത്തിൽ പേർഷ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയുള്ള ഒരു നഗരം കൂടിയായിരുന്നു ഹംപി. വിജയനഗര രാജവംശം ഇല്ലാതായോടുകൂടി ഹംപി എന്ന നഗരവും ഇല്ലാതെ ആവുകയായിരുന്നു. 4600 ഹെക്ടർ പരന്നു കിടക്കുന്ന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കാണാം. ഒരു കാലത്ത് ഏറെ സമ്പത്തുള്ള സുവർണ നഗരമായിരുന്നു ഹംപി നഗരം. ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും 1-2 ദിവസം എടുത്ത് പോയി വരാൻ കഴിയുന്ന ലോക പ്രശസ്തമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഹംപി ഇന്ന്. ഇന്നിത് വിജനമായ ഒരു പട്ടണമാണ്. ടൂറിസ്റ്റുകളെ മാത്രം അവിടെ കണ്ടെത്താനാകും. വിദേശ ശക്തികൾ ഒന്നിലധികം തവണ ഈ നഗരം ആക്രമിച്ചു. സ്വർണത്തിൻ്റെയും സമ്പത്തിൻ്റെയും നഗരം പൂർണ്ണമായും പറിച്ചെടുക്കുന്നതുവരെ അവർ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് നഗരം മുഴുവൻ തകർന്നു കിടക്കുകയാണ്. എന്നാൽ മികച്ച രീതിയിൽ ഇവിടുത്തെ സ്മാരകങ്ങൾ സംരക്ഷിച്ചു പോരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാരമായി മാറിക്കഴിഞ്ഞു ഹംപി. ഈ അടുത്ത കാലത്ത് ഹംപി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഇടം നേടുകയുണ്ടായി. രാമായണം പോലുള്ള പല ഹിന്ദു പുരാണങ്ങളിലും ഹംപി എന്ന സ്ഥലത്തെക്കുറിച്ച് സൂചനയുണ്ട്. ഇരുപക്ഷ ക്ഷേത്രം, ആദിശങ്കരാചാര്യരുടെ മഠമൊക്കെ ഹംപിയിലെ ആകർഷണങ്ങളാണ്. ലഖ്പത്. ലഖ്പത് ഇന്നൊരു പ്രേത നഗരമാണ്. ലക്ഷാധിപതികളുടെ മാത്രം ഗ്രാമമായിരുന്നു ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ അപൂർവ സുന്ദരമായ നിശബ്ദത വഴിഞ്ഞൊഴുകിയ ലഖ്പത്. ലക്ഷാധിപതികളുടെ പ്രദേശമായതിനാലാണ് ലഖ്പത് എന്ന പേരിന് പിറവിക്ക് കാരണം. 13-ാം നൂറ്റാണ്ടിൽ ഇവിടം ഭരിച്ച റാവു ലഖ രാജാവിൽ നിന്നാണ് പേര് ലഭിച്ചതെന്നും കഥയുണ്ട്. കഥകൾ എന്തു തന്നെയായാലും ഈ ഭൂമി ഇന്ന് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ ദുരന്ത കഥകളുടെ പേരിലാണ്. 1819 ലഖ്പത്തിന്റെ തലവറ തന്നെ മാറ്റിവെഴുതിയ ഭൂകമ്പമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 8 വരെ അടയാളപ്പെടുത്തിയ ഭൂകമ്പം എല്ലാം ഗതിമാറ്റി ഒഴുക്കി. സിന്ധു നദിയെ പോലും ഗതി തിരിച്ചുവിടുവാൻ ഈ ഭൂകമ്പം കാരണമായി. കൃഷിയും മത്സ്യബന്ധനവും മുഖ്യ തൊഴിലായി സ്വീകരിച്ചിരുന്ന ലഖ്പത്തിലെ ജനങ്ങൾ മുക്കാലും അന്നത്തെ ഭൂകമ്പത്തിൽ മരിച്ചു. ബാക്കിയുള്ളവർ പട്ടിണിയിലേക്ക് കൂപ്പൂത്തി. കടുത്ത ദാരിദ്ര്യം സഹിക്കാനാവാതെ നിരവധി പേർ നഗരത്തിൽ നിന്ന് പലായനം ചെയ്യാനും ആരംഭിച്ചു. 5000-ത്തിലധികം ആളുകൾ ഒരു കാലത്തുണ്ടായിരുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ ഉള്ളത് വെറും 500 പേർ മാത്രമാണ്. അത്ര കണ്ട് അവിടുത്തെ ജീവിതം മാറിപ്പോയിരിക്കുന്നു. പിന്നെ എങ്ങനെ ഇതിനെ പ്രേതനഗരം എന്ന് വിളിക്കാതിരിക്കും? 18-ാം നൂറ്റാണ്ടിൻ്റെ ഓർമ്മകളിൽ ഇന്നും വിങ്ങി നിൽക്കുകയാണ് ഈ നഗരം. പാകിസ്ഥാനുമായും മറ്റ് പല രാജ്യങ്ങളുമായും വാണിജ്യ ഇടപെടലുകൾ ഉണ്ടായിരുന്ന ലഖ്പത് കൃഷി കൊണ്ട് തന്നെയാണ് ഇത്രയും സമൃദ്ധമായത്. കൃഷി നശിച്ച് മുളക്കാടും പാഴ്നിലങ്ങളും ശവപ്പറമ്പും പോലെയായി ലഖ്പത്. സൂഫി സന്യാസിമാരുടെയും സിഖ് സ്ഥാപകനായ ഗുരുനാനാക്ക് ഹജ്ജിന് മക്കയിലേക്ക് പോകും വഴി വിശ്രമിച്ച ഇടമായി കേൾക്കുന്ന ഗുരുദ്വാര ഇവിടെയാണ്. നിരവധി സങ്കേതങ്ങൾ യാത്രികർക്കായി ഇവിടെയുണ്ട്.
ഈ കോട്ട ഇപ്പോൾ അതിർത്തി സംരക്ഷണ സേനയുടെ കീഴിലാണ്. സൂഫി ആചാര്യനായ പീർ മുഹമ്മദിന്റെ അന്ത്യവിശ്രമ കേന്ദ്രവും ഗുരുദ്വാരയും ഇവിടെയാണ്. മുസ്ലിം ഹിന്ദു മതാനുയായികൾ ഒരുപോലെ ആരാധിച്ചിരുന്ന ആചാര്യനായിരുന്നു പീർ മുഹമ്മദ് എന്ന് കാലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റെഫ്യൂജി എന്ന ഹിന്ദി ചലച്ചിത്രത്തിന്റെ ചിത്രീകരണത്തിൽ ഭൂരിഭാഗവും ലൊക്കേഷനായി തിരഞ്ഞെടുത്തത് ലഖ്പത് ആയിരുന്നു. മധ്യപ്രദേശിലെ ധർ ജില്ലയിലെ ഒരു കുഞ്ഞു പ്രദേശ നഗരമാണ് മണ്ഡു അഥവാ മാധവ്ഘട്ട്. നിരവധി കൽമണ്ഡപങ്ങളും പുരാതന നിർമ്മിതികളും ഉള്ളതുകൊണ്ടാണ് ഇതിനെ മണ്ഡു എന്ന നാമകരണം ചെയ്യപ്പെട്ടത്. ഒരു ഭാഗത്ത് വിന്ധ്യാപർവ്വത നിരകളും മറുഭാഗത്ത് നർമ്മദാ നദിയായാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നഗരമാണ് മണ്ഡു. പരമാന രാജവംശത്തിലെ ജയവർമ്മൻ രണ്ടാമന്റെ കാലഘട്ടത്തിൽ ആയിരുന്നു മണ്ഡു രാജതലസ്ഥാനമായിരുന്നത്. 1832 മറാത്ത രാജവംശം മണ്ഡു എന്ന സ്ഥലം കീഴടക്കിയിരുന്നു. ആ രാജതലസ്ഥാനം ധാർ എന്ന സ്ഥലത്തേക്ക് മാറുകയും ചെയ്തു. രാജവാഴ്ചയുടെ ബാക്കി പത്രമായ കൊട്ടാരങ്ങളും പള്ളികളും ഇപ്പോഴും അവിടെ കാണാം. തകർന്നു കിടക്കുന്ന നഗരം സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഭീകരത മനസ്സിലാകും. ഇന്ന് സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടം നിരവധി ജൈനക്ഷേത്രങ്ങൾ, പള്ളികൾ, പഴയ കെട്ടിടങ്ങൾ ഇവ ഉൾക്കൊള്ളുന്നു. ഇൻഡോറിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മണ്ഡു ഒരു കുന്നിൻ മുകളിലാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന പ്രധാന നഗരങ്ങളിൽ ഒന്നാണിത്. ചരിത്രത്തിൽ നിന്നുള്ള നിരവധി പുരാതന കഥകൾ ഈ സ്ഥലവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഈ സ്ഥലത്ത് എത്താറുണ്ട്. റാണി രൂപമതിയുടെയും സുൽത്താൻ ബാസ് ബഹദൂറിന്റെയും കഥയാണ് ഏറ്റവും പ്രശസ്തമായത്. കവയിത്രിയും മാൽവയിലെ സുൽത്താൻ ബാസ് ബഹദൂറിന്റെ ഭാര്യയുമായിരുന്ന റാണി രൂപമതി സുൽത്താനും രൂപമതിയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്ന മാൽവയിലെ നാടോടി കഥകളിൽ രൂപമതിയുടെ സവിശേഷതകൾ പ്രധാനമാണ്. രൂപമതിയുടെ സൗന്ദര്യം മാണ്ഡുവിനെ കീഴടക്കാൻ അദാം ഖാനെ പ്രേരിപ്പിച്ചു. അദാം ഖാൻ കോട്ടയിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ ബാസ് ബഹദൂർ തന്റെ ചെറിയ ശക്തിയോടെ അദ്ദേഹത്തോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു. രൂപമതി സ്വയം വിഷം കഴിച്ചു. അങ്ങനെ സംഗീതം, കവിത, പ്രണയം, യുദ്ധം, മരണം എന്നിവയിൽ മുഴുകിയ അത്ഭുത പ്രണയകഥ അവസാനിച്ചു. ബംഗാർ കോട്ട വൈവിധ്യമായ വാസ്തുവിദ്യകൾ കൊണ്ട് സമ്പന്നമാണ് രാജസ്ഥാനിലെ അലൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബംഗാർ കോട്ട. 17-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന മടോൺ സിംഗ് ഒന്നാമനാണ് ഈ കോട്ട പണികഴിപ്പിച്ചത്. അക്രമാസക്തനായ ഒരു ദുരാത്മാവ് ഈ കോട്ടയിൽ കറങ്ങി നടക്കുന്നു എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. ഈ കോട്ടയിൽ നിരവധി തട്ടിക്കൊണ്ടുപോകലുകളും മരണങ്ങളും നടന്നതായി പറയുന്നു. രാത്രികാലങ്ങളിൽ ഇവിടെ എത്തിയാൽ സഞ്ചാരികൾക്ക് വിശ്വസിക്കാനാകാത്ത വിധമുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും അനുഭവപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. നിരവധി സഞ്ചാരികൾ ഇതേ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. പണ്ടത്തെ രാജവംശത്തിന്റെ കുളങ്ങളും കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. രണ്ട് കഥകളാണ് കോട്ടയെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ളത്. അതിലൊന്ന് ബാബ ബാലക്നാഥ് എന്നൊരു സന്യാസി അവിടെ താമസിച്ചിരുന്നു. അവിടെ തൻ്റെ സുഹൃത്ത് ഗൃഹത്തേക്കാൾ മറ്റൊരു നിർമ്മിതിയും പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അത് പാലിക്കപ്പെടാത്തതിൽ കോട്ട കെട്ടി ഉണ്ടാക്കിയ രാജവംശത്തെയും ആ നാടിനെയും ശപിക്കുകയായിരുന്നു എന്നാണ് ഒരു കഥ. ഇനി മറ്റൊരു കഥ, അവിടെ സിൻഹായ് എന്നു പേരുള്ള ഒരു ദുർമന്ത്രവാദി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബംഗാൾ കോട്ടയിലെ യുവറാണിയോട് ഇഷ്ടം തോന്നുകയും അവരെ വശീകരിക്കാൻ വേണ്ടി ജപിച്ച ഒരു എണ്ണ യുവറാണിക്ക് കൊടുക്കുകയും അത് മനസ്സിലായ ബുദ്ധിമതിയായ യുവറാണി അതൊരു വലിയ കല്ലിലേക്ക് എറിഞ്ഞു പൊട്ടിക്കുകയും ആ വലിയ കല്ല് ദുർമന്ത്രവാദിയുടെ ദേഹത്ത് പതിക്കുകയുമാണ് ഉണ്ടായത്. മരിക്കുന്നതിന് മുൻപ് രാജകുടുംബവും നാട് നശിക്കുമെന്ന് അദ്ദേഹം ശപിക്കുകയുണ്ടായി. അതോടെയാണ് അത്രേ ആ നഗരം ഒരു പ്രേത നഗരമായി മാറിയത്. ദുർമന്ത്രവാദിയുടെ ശാപം നിമിത്തം ആ കോട്ട എല്ലാ മേൽക്കൂരകളും നശിച്ചു പോവുകയും അത് പുനർനിർമ്മിക്കാൻ ശ്രമിച്ച് ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും പൊട്ടി വീഴുകയും ചെയ്യുന്നുണ്ട്. അതുവഴി കുറേ തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. കൂടാതെ അവിടെ എത്തുന്ന സഞ്ചാരികൾക്കും പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് അവിടെയുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഇതുവരെ കേട്ട പ്രേതകഥകളോട് സമയം തോന്നുന്ന ഒന്നാണ് ഡൽഹിയിലെ സഞ്ജയ് വനത്തിലേത്. പച്ചപ്പ് നിറഞ്ഞ വനത്തിൽ രാത്രികാലങ്ങളിൽ ആരും പോകാറില്ലത്രേ. ധാരാളം സൂഫിവര്യന്മാരുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇവിടെ വെള്ള സാരി ഉടുത്ത സ്ത്രീ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. ഉച്ചത്തിലുള്ള സംസാരവും നിലവിളികളും നിറഞ്ഞ ഇവിടെ രാത്രി പോയാൽ ആരൊക്കെയോ പിന്തുടരുന്നത് പോലെയും പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയും തോന്നാറുണ്ടെന്നാണ് പറയുന്നത്. ഗ്രാൻഡ് പാരഡി ടവർ, മുംബൈ. 20-ലേറെ ആത്മഹത്യകളും അപകടങ്ങളും നടന്ന് കുപ്രസിദ്ധി നേടിയ ഇടമാണ് ഗ്രാൻഡ് പാരഡി ടവർ. മക്കളുടെ ഉത്തരവാദിത്തമില്ലാത്തതിൽ മരം തൊന്ത് ദമ്പതികളായ വസുദേവ ദയാലും ഭാര്യ താരാ ദയാലുമാണ് ഇവിടെ ആദ്യമായി ആത്മഹത്യ ചെയ്തത്. ഈ കേസിന്റെ വിധി ദിവസം അവരുടെ മകനും ഭാര്യയും കുഞ്ഞിനോടൊപ്പം അവിടെ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം 20-ലധികം ആത്മഹത്യകളും മറ്റും ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഫ്ലാറ്റ് ഒഴിഞ്ഞ് പോവുകയായിരുന്നു. അവിടുത്തെ ഏറ്റവും മുകളിലെ നിലയാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഇടം, ഡോ ഹിൽ ഡാർജിലിംഗ്. ഭയപ്പെടുത്തുന്ന ഇടങ്ങളിൽ നിന്ന് സ്കൂളുകളും ഒഴിവായിട്ടില്ല. അതിന് തെളിവാണ് ഡാർജിലിംഗിലെ ബോർഡിംഗ് സ്കൂൾ. മനോഹരമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂൾ ഇന്ത്യയിലെ പ്രേതബാധയുള്ള നഗരങ്ങളിലെ മുൻപന്തിയിലുള്ളതാണ്. സ്കൂളിന് സമീപമുള്ള കാടുകളിൽ തലയില്ലാത്ത ഒരു ആൺകുട്ടിയുടെ രൂപം കാണുകയും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യും അത്രേ. ഈ കാടുകളിൽ വെച്ച് നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനിയും ഇതേപോലുള്ള പ്രേത നഗരങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട്.
അവകളെല്ലാം തന്നെ ഒരു കാലത്ത് സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും സന്തോഷത്തിൻ്റെയും ഇടങ്ങൾ ആയിരുന്നു. ഈ കാലഘട്ടത്തിലും പ്രേതനഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അവകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.